ഹായ് ആൾ, കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന COVID-19 എന്ന മഹാമാരി നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയെ തന്നെ മാറ്റിയിരിക്കുകയാണല്ലോ. ഓൺലൈൻ വിദ്യാഭ്യാസം ഇന്ന് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതിനായി വളരെയധികം ഉപയോഗിച്ച് കണ്ടുവരുന്ന ഒരു വേദിയാണ് മൂഡിൽ എന്നത്. മോഡുലാർ ഓബ്ജക്റ്റ് ഓറിയന്റഡ് ഡൈനാമിക് ലേണിംഗ് എൻവയൺമെന്റ് എന്നാണ് മൂഡിലിന്റെ പൂർണ്ണ രൂപം. കമ്പ്യൂട്ടർ സയൻസിലും എഡ്യൂക്കേഷനിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള, രണ്ട് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടർ മാർട്ടിൻ ഡഗ്യമസ് ആണ് മൂഡിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സാങ്കേതിക വിദ്യ എങ്ങനെ വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കാം എന്നതിൽ അദ്ദേഹം ഗവേഷണം തുടരുകയാണ്. 2002 ആഗസ്റ്റ് 20 മൂഡിലിന്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറക്കിയത്. മൂഡിൽ എന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഇതിന്റെ സോഴ്സ് കോഡ് സൗജന്യമായി തന്നെ ആർക്കും ലഭ്യമാണ് എന്ന്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മൂഡിലിനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നതൊരു മേന്മയാണ്. നിങ്ങളുടെ അധ്യാപനത്തിനായുള്ള ഉപാധികൾ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനും അവരെ നിരീക്ഷിക്കാനും അവരുടെ പുരോഗതി വിലയിരുത്താനും മൂഡിലൂടെ സാധിക്കും. വിദ്യാർത്ഥികളുമായി എളുപ്പത്തിൽ ആശയവിനിമയവും സാധ്യമാണ്. ആദ്യമായി നമുക്കൊരു മൂഡിൽ സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി നമുക്ക് www.moodlecloud.com അല്ലെങ്കിൽ www.nomio.com എന്ന ഫ്രീ ഹോസ്റ്റിംഗ് വെബ്സൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. മൂഡിൽ ക്ലൗഡിൽ നമുക്ക് 50 യൂസേഴ്സിനെ മാത്രമേ ഉൾക്കൊള്ളിക്കാനാവൂ. അതേസമയം നോമിയോയിൽ യൂസേഴ്സ് ലിമിറ്റ് വെച്ചിട്ടില്ല. മൾട്ടിപ്പിൾ കോഴ്സസ് തിരഞ്ഞെടുക്കാം എന്നതും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം എന്നതും നോമിയോയുടെ ഗുണമാണ്. ഞാനിവിടെ നോമിയോ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ആദ്യമായി www.gnomio.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നോമിയോയുടെ ഹോം സൈറ്റ്, ഹോം പേജ്. ഇവിടെ നമുക്ക് മൂഡിൽ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനായി നിങ്ങളുടെ സൈറ്റിന്റെ പേര്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് 2 മുതൽ 32 സ്മോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. സ്പേസും സിംബലും ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമെയിൽ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. I have read and agree with the terms and conditions. ഈ ബോക്സ് ടിക്ക് ചെയ്യുക. ക്രിയേറ്റ് സൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. 5 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ പുതിയ മൂഡിൽ സൈറ്റിലേക്കുള്ള ലിങ്കും യൂസർ നെയിമും പാസ്വേഡും അയച്ചിട്ടുണ്ടാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പുതിയ മൂഡിൽ സൈറ്റ് ഉപയോഗിക്കുകയും അതിൽ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുകയും ആവാം. നിങ്ങളുടെ പുതിയ മൂഡിൽ സൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അടുത്തതായി ഇതിലൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനായി ലെഫ്റ്റ് പാനലിൽ കാണുന്ന സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സസ് എന്ന് കാണാം. കോഴ്സസ് ക്ലിക്ക് ചെയ്യുക. കോഴ്സസ് ടാബ്, ആഡ് എ ന്യൂ കോഴ്സ്. പുതിയൊരു ഫില്ലപ്പ് ഫോം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. ആഡ് എ ന്യൂ കോഴ്സ്, നിങ്ങൾക്ക് കോഴ്സ് ഫുൾ നെയിം കൊടുക്കാം. നിങ്ങളുടെ സബ്ജക്റ്റ് ആവട്ടെ കോഴ്സ് നെയിം. കോഴ്സ് ഷോർട്ട് നെയിം നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. കോഴ്സ് സ്റ്റാർട്ട് ഡേറ്റ്, കോഴ്സ് എൻഡ് ഡേറ്റ് എന്നിവ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കോഴ്സ് സമ്മറി, കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് വളരെ ചുരുക്കി എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നിങ്ങൾക്ക് കോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇമേജ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഫയൽ, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ്. കോഴ്സ് ഫോർമാറ്റ് എന്നത് നിങ്ങളുടെ കോഴ്സ് വീക്ക്ലി ഫോർമാറ്റിൽ വേണോ ടോപ്പിക് ഫോർമാറ്റിൽ വേണോ എന്നത് തീരുമാനിക്കാനുള്ള സ്ഥലമാണ്. ഫയൽ അപ്ലോഡ് ചെയ്യാനും കംപ്ലീഷൻ ട്രാക്കിംഗ്, ഗ്രൂപ്പിംഗ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ
ഇവിടെ ലഭ്യമാണ്. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കോഴ്സ് പേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അടുത്തതായി നിങ്ങൾക്ക് ഇതിൽ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ എൻറോൾ ചെയ്യാനുണ്ട്. ഇതിൽ പാർട്ടിസിപ്പൻസ് ആരും തന്നെ ഇല്ല. ഇതിൽ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി എൻറോൾ യൂസേഴ്സ് എന്ന് കൊടുക്കാം. അതിന് മുന്നേ നമ്മുടെ സൈറ്റിലേക്ക് നമ്മുടെ യൂസേഴ്സിനെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി ലെഫ്റ്റ് പാനലിൽ നിന്നും സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് യൂസേഴ്സ് ടാബ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. യൂസേഴ്സ് ടാബിൽ നിന്നും ആഡ് എ ന്യൂ യൂസർ, പുതിയൊരു ഫില്ലപ്പ് ഫോം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂസേഴ്സിനെ മാനുവലി ആഡ് ചെയ്യാം. ഒരു യൂസർ നെയിം കൊടുക്കാം. ഫേസ്റ്റ് നെയിം, സർനെയിം, ഇമെയിൽ അഡ്രസ്, എന്നിവ കൊടുത്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് യൂസർ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജനറേറ്റ് പാസ്വേഡ് ആൻഡ് നോട്ടിഫൈ യൂസർ എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂഡിൽ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് യൂസറെ നോട്ടിഫൈ ചെയ്തു കൊള്ളും. പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ക്ലിക്ക് ടു എൻറ്റർ ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ആവശ്യമായ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അത് പിന്നീട് യൂസറുമായി ഷെയർ ചെയ്താൽ മതിയാകും. ക്രിയേറ്റ് യൂസർ എന്ന് ക്ലിക്ക് ചെയ്യുക. യൂസേഴ്സിന് ഇവിടെ ലഭ്യമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിലേക്ക് യൂസേഴ്സിനെ എൻറോൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് സൈറ്റ് ഹോം, നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത കോഴ്സ് ആണ് സബ്ജക്റ്റ് എന്നത്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ടോപ്പ് 3, ടോപ്പിക് 4 എന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിക് കൊടുക്കണമെങ്കിൽ ടേൺ എഡിറ്റിംഗ് ഓൺ, ഒരു പെൻസിൽ ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ടോപ്പിക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ്, എഡിറ്റ് ടോപ്പിക്, ടോപ്പിക്കിന്റെ പേര്, അതിന്റെ സമ്മറി, കൊടുത്തതിന് ശേഷം സേവ് ചേഞ്ചസ്. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിനെ ചേർക്കണമെങ്കിൽ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഗിയർ ഐക്കണിൽ നിന്നും മോർ ഓപ്ഷൻ, യൂസേഴ്സ്, എൻറോൾഡ് യൂസേഴ്സ്, എൻറോൾഡ് യൂസേഴ്സ്, എൻറോൾമെന്റ് ഓപ്ഷൻ, ഈ ബോക്സിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ പേര് കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്യാവുന്നതാണ്. Assign role as student or you can assign role as teacher. Enroll users എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് എത്ര പാർട്ടിസിപ്പൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണ്.
നിങ്ങളുടെ പുതിയ യൂണിറ്റിലേക്ക് ആക്ടിവിറ്റി കൊടുക്കണമെങ്കിൽ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ഇതിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ലഭ്യമാണ് റിസോഴ്സസ് എന്ന ഓപ്ഷൻ എടുത്താൽ ബുക്കായോ ഫയലായോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഫയൽ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ പവർ പോയിന്റ് വേർഡ് ഫയൽ ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് നെയിം വീഡിയോ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഏത് വീഡിയോ ആണോ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നും ആ ഫയൽ ചൂസ് ചെയ്യാവുന്നതാണ് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് അടുത്തതായി നിങ്ങൾക്കൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സാം നടത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് അസൈൻമെന്റ് എന്ന് കാണാം അസൈൻമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഫില്ലപ്പ് ഫോം ലഭിക്കുകയാണ് അസൈൻമെന്റ് നെയിം ഡിസ്ക്രിപ്ഷൻ അവൈലബിലിറ്റി ദാറ്റ് ഇസ് എപ്പോഴാണ് ഡ്യൂ ഡേറ്റ് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സബ്മിഷൻ ടൈപ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ലഭ്യമാണ് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ഇതുപോലെ ഒരു എക്സാം നടത്തണമെങ്കിലും ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് ക്യൂസ് എന്നത് ഏത് എക്സാമും അസസ്മെന്റും നടത്താനുള്ള ഓപ്ഷനാണ് നെയിം ഡിസ്ക്രിപ്ഷൻ ടൈമിംഗ് ഗ്രേഡ് ലേഔട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു കോഴ്സ് ഇത്രയുമായാൽ മൂഡിൽ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിലേക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാനും ഒരു ടോപ്പിക് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസ് ആഡ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു താങ്ക് യു